ബംഗാളിലെ ക്രൂരകൃത്യങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മൗനം പാലിക്കുമ്പോൾ അതിശക്തമായ നിലപാടുമായി പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ബംഗാളിൽ നടക്കുന്നത് നാളെ കേരളത്തിലായിരിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പി സി ജോർജ് നൽകിയിരിക്കുന്നത്. മമതയുടെ ഫാസിസം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് 2030 അല്ലെങ്കിൽ 2040 കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്താക്കി മാറ്റാനുള്ള ഗൂഢ അജണ്ടകളാണ് നടക്കുന്നത് എന്നാണ് പി സി ജോർജ് ന്യൂസ് ഇന്ത്യ മലയാളത്തോട് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. പി സി ജോർജിന്റെ ശബ്ദ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക്. കേരളത്തിൽ ഇപ്പോ പ്രശ്നം എന്താണ് ചോദിച്ചാൽ, ഈ മുസ്ലിം ഭീകരത വളരെ മാന്യമാരായ മുസ്ലിം സഹോദരങ്ങളും ഇന്ത്യയെ സ്നേഹിക്കുന്നവരുണ്ട് എന്നതുപോലെ തന്നെ മുസ്ലിം ഭീകരത വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദികളുണ്ട്. അതിന്റെ പ്രമുഖ കക്ഷിയാണ് FDP. അവര് പറയുന്നത് അവരുടെ തലമുതിർന്ന നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്ന 2030 കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റ് ആക്കുമെന്ന്, അതുകൊണ്ട് നിർത്തുന്നില്ല. 2040 ആകുമ്പോഴേക്കും കേരളം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന വിഭാഗമുള്ളപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 1000 വർഗീയ കക്ഷികൾക്കെതിരെ ശക്തമായ നടപാട് സ്വീകരിക്കാൻ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. പിണറായി അത് ചെയ്യുന്നില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം FDP ആയിട്ട് മുന്നണി, കോൺഗ്രസുകാരന് FDP ആയിട്ട് മുന്നണി. വിദേശം നന്നാവും. അപ്പൊ ഈ രാജ്യം ഭീകരവാദം കൈ കൊണ്ട് കൊടുക്കണമെന്നാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനിക്കുന്നതെന്ന് അറിയണം എന്നെനിക്ക് രാജ്യം ഉണ്ടോന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ BJP നേതാക്കന്മാർക്കെതിരെയുള്ള ആക്രമണം, സംഘം ബംഗാളിൽ നടക്കുന്ന കൂട്ടക്കൊല പണ്ട് 3 12 വരിച്ച CPMന്റെ കാലത്ത് ഇതൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ മമത വിജയത്തിന്റെ പുറകെ ഇങ്ങനെ അക്രമം അഴിച്ചുവിടുമ്പോ കേരളത്തിലെ മാധ്യമങ്ങൾക്കും CPMനും പുരോഗമന സാംസ്കാരിക നായകന്മാർക്കും ഒക്കെ മൗനമുണ്ട്. ഇതെന്തിന്റെ ഒരു ലക്ഷണമാണ്? അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉണരുന്ന എപ്പോഴാണെന്നറിയാമോ? CPMനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒട്ടേറെ സാംസ്കാരിക നായകന്മാരുടെ വികാരം അങ്ങ് ഉണരും. അതല്ലാതെ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെ പറ്റി സത്യസന്ധമായി ഈ നായകന്മാരും നായികമാരും ഒന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ ബംഗാൾ നമ്മുടെ ഒരു ഫാസിസ്റ്റ് ആകാൻ പാടില്ല. അത് വളരെ ഫാസിസ്റ്റ് ആണെന്ന് മാത്രമല്ല, അവിടെ കേന്ദ്രമന്ത്രി എന്നപ്പോ അദ്ദേഹത്തിന്റെ കാർ അടിച്ചു തകർത്ത് അദ്ദേഹത്തെ ആക്രമിച്ച അദ്ദേഹത്തെ ഡ്രൈവറെ പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ആ ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള ബാധ്യത ഉണ്ടാവും. ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ ക്രമസമാധാനം തകർന്നുള്ള ഇതിപ്പോ തെളിവ് വേണം. കേന്ദ്രമന്ത്രിയെ ആക്രമിക്കുക, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് വേണമെങ്കിൽ ഈ ഗവൺമെന്റ് ആ മമത ഗവൺമെന്റിനെ പിരിച്ചുവിടാം. എന്നാലോചിച്ച് എന്തൊരു കാര്യം ഈ രാജ്യത്ത് നടക്കുന്നു ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.